മാനേജരിയൽ എക്കണോമിക്സും മറ്റുള്ള സബ്ജക്റ്റുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം റിലേഷൻഷിപ്പ് ഓഫ് മാനേജരിയൽ എക്കണോമിക്സ് വിത്ത് മൈക്രോ എക്കണോമിക്സ് മാനേജരിയൽ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു എക്കണോമിക്സിൻ്റെ രണ്ട് പാർട്ടുകളുണ്ടെന്ന് പറഞ്ഞു അതായത് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും ഇതിൽ മൈക്രോ എക്കണോമിക്സ് എന്ന പാർട്ടിൽ വരുന്നതാണ് മാനേജൽ എക്കണോമിക്സ് എന്നതിൽ പറഞ്ഞു അതായത് മാനേജൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരു അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ് ഒരു ബിസിനസ് യൂണിറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് മാനേജിഡൽ എക്കണോമിക്സ് ഒരു ബിസിനസ് ഇൻഡിവിജ്വൽ ഫേമിൽ അപ്ലൈ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊരു മൈക്രോ എക്കണോമിക്സിൻ്റെ പാർട്ടാണ് ദി മെയിൻ സോഴ്സ് ഓഫ് കൺസെപ്റ്റ് ആൻഡ് അനലറ്റിക്കൽ ടൂൾസ് ഫോർ മാനേജൽ എക്കണോമിക്സ് ഈസ് മൈക്രോ എക്കണോമിക്സ് ഓക്കെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മെയിൻ സോഴ്സുകളും അതേപോലെ അനലിറ്റിക്കൽ ടൂൾസുകളും എന്താണ് മാനേജഡ് മൈക്രോ എക്കണോമിക്സ് തിയറിയാണ് ഓക്കെ മാനേജറിയൽ എക്കണോമിക്സ് മേക്സ് ദി യൂസ് ഓഫ് മൈക്രോ എക്കണോമിക് കൺസെപ്റ്റ് സജസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് പഠിക്കാനുണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത് ഡിമാൻഡ് അതേപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ പഠിക്കാനുണ്ട് മൈക്രോ എക്കണോമിക് കൺസെപ്റ്റായ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെയും അതേപോലെ തന്നെ മാർജിനൽ അനാലിസിസും മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മാനേജരിയൽ എക്കണോമിക്സിൽ അതൊരു മൈക്രോ എക്കണോമിക് കൺസെപ്റ്റാണ് ഓക്കെ മാനേജരിയൽ എക്കണോമിക്സ് മേക്സ് ദി യൂസ് ഓഫ് മൈക്രോ എക്കണോമിക് കൺസെപ്റ്റ് സജസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മാർജിനൽ അനാലിസിസ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഇൻ മാനേജരിയൽ ഡിസിഷൻ മേക്കിംഗ് ഓക്കെ മൈക്രോ എക്കണോമിക് അനാലിസിസ് ഈസ് ഹൈലി ഹെൽപ്ഫുൾ ഇൻ ഫോമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ് ഒരു ബിസിനസിൻ്റെ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ മൈക്രോ എക്കണോമിക് അനാലിസിസ് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക സോ മാനേജരിയൽ എക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മൈക്രോ എക്കണോമിക്സ് മാനേജരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഓക്കെ മാനേജരിയൽ എക്കണോമിക്സ് ഈസ് ബ്രാഞ്ച് ഓഫ് മൈക്രോ എക്കണോമിക്സ് ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ് ത്രൂ ഡിമാൻഡ് ആൻഡ് ക്യാഷ് അനാലിസിസ് ഈ ഒരു മൈക്രോ എക്കണോമിക്സ് എന്തു ചെയ്യാൻ പറ്റും മാനേജരിയൽ എക്കണോമിക്സിൽ ആവശ്യമായിട്ട് വരുന്ന ഡിസിഷൻ മേക്കിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുവാൻ സാധിക്കും ഡിമാൻഡ് അനാലിസിസിലൂടെയും ക്യാഷ് അനാലിസിസിലൂടെയും മൈക്രോ എക്കണോമിക്സ് ഓൾസോ ഹെൽപ്ഫുൾ ഫോർ ദി പ്രൊഡക്ഷൻ പ്ലാനിങ് ഒരു സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനും എന്തു ചെയ്യുന്നുണ്ട് മൈക്രോ എക്കണോമിക്സ് സഹായകമാകുന്നുണ്ട് ദസ് മാനേജൽ എക്കണോമിക്സ് ഡിപ്പെൻസ് മോർ അപ്പോൺ മൈക്രോ എക്കണോമിക്സ് ഇപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ കൺസെപ്റ്റുകളായിട്ടുള്ളതും അതേപോലെ ടൂൾസുകളായിട്ടും വരുന്ന കാര്യങ്ങളാണ് നമ്മൾ മാനേജരിയൽ എക്കണോമിക്സിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നത് സോ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജറിയൽ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് ഓക്കെ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻ മാനേജരിയൽ എക്കണോമിക്സ് വിത്ത് മാക്രോ എക്കണോമിക്സ് മാനേജരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു മൈക്രോ കൺസെപ്റ്റാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്ന പാർട്ടാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു എന്നാൽ ഇറ്റ് ഓൾസോ യൂസസ് ദി ഡാറ്റ റിലേറ്റിംഗ് ടു മാക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മാനേജരിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പം മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് എൻഡ് അല്ലെങ്കിൽ ഹോൾ ഓഫ് എക്കണോമിയാണ് നമ്മൾ ഒരു എക്കണോമിയെ മൊത്തത്തിൽ പഠിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നാഷണൽ ലിംഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ എന്ത് ചെയ്യുന്നു വരുമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രൈസ് ലെവൽ ചേഞ്ചസിനെ കുറിച്ചോ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചോ പഠിക്കുമ്പോൾ അതൊരു മൈക്രോ കൺസെപ്റ്റാണ് ഓക്കെ സം ഓഫ് ദി മാക്രോ എക്കണോമിക് കൺസെപ്റ്റ് ദർ യൂസ്ഡ് ഇൻ മാനേജരിയൽ എക്കണോമിക്സ് ഇൻക്ലൂഡ് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ ഓക്കെ നമ്മൾ സാധാരണ മാനേജരിൽ എക്കണോമിക്സ് ഉപയോഗിക്കുന്ന ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു മാക്രോ കൺസെപ്റ്റ് ആണ് അതേപോലെ തന്നെ നാഷണൽ ഇൻകം ദൻ എംപ്ലോയ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ എന്താണ് മാക്രോ കോൺസെപ്റ്റുകളാണ് മാനേജറിയൽ എക്കണോമിക്സിൽ ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ മാക്രോ എക്കണോമിക്സിലെ കൺസെപ്റ്റുകൾ സാധാരണ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു സം മാക്രോ എക്കണോമിക് കൺസെപ്റ്റ്

ഈസ് ഈസ് ഇറ്റ് യൂസ്ഫുൾ ഇൻ ഫോർകാസ്റ്റിംഗ് എക്സെട്രാ ഒരു പ്രൊഡക്ഷൻ അതേപോലെ തന്നെ ഫോർകാസ്റ്റിംഗിനും എന്ത് ചെയ്യുന്നുണ്ട് മൈക്രോ എക്കണോമിക്സ് സഹായകമാകുന്നുണ്ട് ഇറ്റ് എനേബിൾസ് ദി ടു ടു പോളിസീസ് റിലേറ്റിംഗ് പ്രൊഡക്ഷൻ പ്രൈസ് മൈക്രോ എക്കണോമിക്സ് ഒരു മാനേജേഴ്സിനെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുവാനും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുവാനും പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ മ മൈക്രോ എക്കണോമിക്സ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ബിസിനസ് ഡിസിഷൻ ഓക്കെ മാനേജഡൽ എക്കണോമിക്സ് ഈസ് ഓൾസോ റിലേറ്റഡ് വിത്ത് ദി മൈക്രോ എക്കണോമിക്സ് നോട്ട് ഓൺലി വിത്ത് മൈക്രോ എക്കണോമിക്സ് ഓക്കെ സിമ്പിളായിട്ട് ഓർമ്മിക്കേണ്ടത് എന്താണ് ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു മാനേജറിൽ എക്കണോമിക്സ് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന ബിസിനസ്സിലാണ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻവിയോൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് അറിയണം അതേപോലെ തന്നെ നാഷണൽ കുറിച്ചും എംപ്ലോയ്മെന്റിനെ കുറിച്ചും പ്രൈസ് ലെവൽ ചേഞ്ചസിനെ കുറിച്ചുമൊക്കെ അറിയണം മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണം പ്രൊഡക്ഷൻ പ്ലാനിങ്ങും പ്രൈസ് ഡിറ്റർമിനേഷനും ഒക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ ഇവിടെ എന്താണ് മൈക്രോ എക്കണോമിക്സും മാനേജരിയൽ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ഓക്കെ ദെൻ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓക്കെ സ്റ്റാറ്റിയും മാനേജറിയൽ എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ് നമുക്കറിയാം മാനേജരിയൽ എക്കണോമിക്സ് ട് സാധാരണ ചെയ്യുന്നതെന്താണ് വിൽ ഹാവ് ടു കളക്റ്റ് പ്രോസസ് ആൻഡ് അനലൈസ് ഡാറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഡാറ്റ കളക്റ്റ് ചെയ്യുന്നു അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ആ ഡാറ്റ അനലൈസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് മാനേജിരിയൽ എക്കണോമിക്സ്റ്റ് എടുക്കുന്നത് മാനേജിരിയൽ എക്കണോമിക്സ് വിൽ ഹാവ് ടു കളക്റ്റ് പ്രോസസ്സ് ആൻഡ് അനലൈസ് ഡാറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇത്തരത്തിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ആവശ്യമായിട്ട് സ്റ്റാറ്റിയിലുള്ള കുറേ ടൂൾസുകളും കാര്യങ്ങളും മാനേജൽ എക്കണോമിസ്റ്റിനെ അപ്ലൈ ചെയ്യുവാൻ പറ്റും ഓക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നീക്സ് ആർ യൂസ്ഡ് ഫോർ കളക്ടി പ്രോസസിംഗ് ആൻഡ് അനലൈസിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ്സ് മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് റിലയബിൾ ഡാറ്റ ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ദറ്റ് ഈസ് മാനേജിരിയൽ എക്കണോമിക്സ് ക്യാൻ യൂസ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ലൈക്ക് തിയറി ഓഫ് പ്രോബിലിറ്റി ഫോക്കാസ്റ്റിംഗ് ടെക്നിക്സ് ട്രെൻഡ് പ്രൊജക്ഷൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ ടെക്നിക്ക് എക്സെട്ര ആർ യൂസ്ഡ് ഫോർ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഇവൻറ്റ് ഫ്യൂച്ചർ ഇവൻറ്റിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്രോബബിലിറ്റി ഫോർകാസ്റ്റിംഗ് അതായത് പ്രോബബിലിറ്റി അതേപോലെ തന്നെ ട്രെൻഡ് പ്രൊജക്ഷൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇതൊക്കെ നിങ്ങൾ സ്റ്റാറ്റി ടൂൾസുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കും ആ തിയറികളെ കുറിച്ച് അതായത് പ്രോബബിലിറ്റി എന്താണെന്ന് ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് ഇവൻറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ജസ്റ്റ് ആ ടേമുകൾ ഓർമ്മിച്ച് വെക്കുക ഓക്കെ പിന്നീട് പഠിക്കാനുള്ളതാണ് ദൻ അതേപോലെ തന്നെ സിമിലർലി

ഇപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാറ്റിയിൽ വരുന്ന പല ടൂൾസുകളും ടെക്നിക്സുകളും അപ്ലൈ ചെയ്തുകൊണ്ടാണ് മാനേജരിയൽ എക്കണോമിക്സ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് ദ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ഓഫ് മാനേജരിയൽ എക്കണോമിക്സ് വിത്ത് മാത്തമെറ്റിക്സ് മാത്തമെറ്റിക്സും മാനേജരിയൽ എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമുക്കറിയാം മാത്തമെറ്റിക്സ് ഈസ് എ സയൻസ് ഓഫ് നമ്പേഴ്സ് സിംബിൾസ് ആൻഡ് ഡയഗ്രാംസ് നമ്പേഴ്സും സിമ്പിൾസും ഡയഗ്രാംസും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സയൻസാണ് മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൾജിബ്ര ജിയോമെട്രി ആൻഡ് അരിത്തമെറ്റിക് അക്സെട്ര ഓക്കെ ഇതിൽ വരുന്ന ഡയഗ്രാംസ് ആൻഡ് സിംബൽസ് സാധാരണ മാത്തമെറ്റിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്രംസ് ആൻഡ് സിംബൽസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ മാനേജരിൽ എക്കണോമിക്സ് ഇത്തരത്തിൽ വരുന്ന ഡയഗ്രാംസിനെയും അതേപോലെ തന്നെ സിമ്പിൾസിനെയും നമ്മൾ മാനേജരിൽ എക്കണോമിക്സിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് പലതും നമ്മൾ പല സ്റ്റാറ്റസുകളും കാണിക്കാൻ വേണ്ടി ഡയഗ്രംസ് അല്ലെങ്കിൽ സിംബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ മാത്തമെറ്റിക്സ് ഈസ് യൂസ്ഡ് ഇൻ മാനേജറിൽ എക്കണോമിക്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് വേരിയസ് ഇക്കണോമിക് റിലേഷൻഷിപ്പ് ആൻഡ് എംപ്ലോയിങ് ദം ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേർഡ് പ്ലാനിങ് മാനേജ്മെന്റിനെ മാനേജരിയൽ എക്കണോമിക്സ്റ്റിന് ഫോർവേഡ് പ്ലാനിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും ആവശ്യമായിട്ടുള്ള വേരിയസ് ഇക്കണോമിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് എസ്റ്റിമേറ്റ് നടത്തുവാന് ഇവിടെ മാത്തമെറ്റിക്സിന് ഉപയോഗിക്കുന്നത് സോ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാത്തമെറ്റിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ് ഓക്കെ ദ നെക്സ്റ്റ് വൺ റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് ഓപ്പറേഷൻ റിസർച്ച് ഓപ്പറേഷൻ റിസർച്ചുമായിട്ട് മാനേജരിയൽ എക്കണോമിക്സിനുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓ ആർ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് മാത്തമെറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നീക് ഇൻ സോൾവിങ് ബിസിനസ് പ്രോബ്ലം നമ്മുടെ ബിസിനസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാത്തമെറ്റിക്കലായിട്ടും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ടൂൾസുകൾ അല്ലെങ്കിൽ ടെക്നിക്സുകൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒ ആർ അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഓക്കെ ഓപ്പറേഷൻ റിസർച്ച് ഡീൽസ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് മാത്തമെറ്റിക്കൽ മോഡൽസ് ചില മാത്തമെറ്റിക്കൽ മോഡലുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു കൺസ്ട്രക്ഷൻ ഓഫ് മാത്തമെറ്റിക്കൽ മോഡൽ ദാറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് ആവശ്യമാകുന്ന ഒരു മാത്തമെറ്റിക്കൽ മോഡല് എന്ത് ചെയ്യുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു കൺസ്ട്രക്റ്റ് ചെയ്യുന്നു അതിനാണ് ഓപ്പറേഷൻ റിസർച്ചിൽ നടക്കുന്നത് ഓക്കെ ഓപ്പറേഷൻ റിസർച്ച് ഈസ് ഹെൽപ്ഫുൾ ഇൻ ബിസിനസ് ഫേം ഇൻ സ്റ്റഡിങ് ദി ഇൻ്റർ റിലേഷൻഷിപ്പ് ആൻഡ് റിലേറ്റീവ് എഫിഷ്യൻസീസ് ഓഫ് വേരിയസ് ബിസിനസ് ആസ്പെക്ട്സ് ലൈക്ക് ലൈക്ക് സെയിൽസ് പ്രൊഡക്ഷൻ അക്സെട്ര ഓക്കെ സാധാരണ ഓപ്പറേഷനൽ റിസർച്ചിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ് ഓഫ് ഇൻവെൻടറി കൺട്രോൾ ഗെയിം തിയറി ഇതേപോലെയുള്ള ടെക്നിക്സുകൾ എന്ത് ചെയ്യുന്നു മാനേജറൽ എക്കണോമിസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് ദീസ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഓപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ടൈം അപ്പോൾ ഈ ഒരു മാനേജരിയൽ എക്കണോമിക്സും ഓപ്പറേഷൻ റിസർച്ചുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നല്ല റിലേഷൻ ഉണ്ട് കാരണം മാനേജരിയൽ എക്കണോമിക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ റിസർച്ചിലുള്ള ടെക്നിക്സുകളും കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദെർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജീരിയൽ എക്കണോമിക്സ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് താൻ റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് മാനേജരിൽ എക്കണോമിക്സിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നുള്ളതാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ് ഒരു ബിസിനസിൻ്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് എന്താണ് ടു നോ എബൌട്ട് ദി ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ ആൻഡ് ടു നോ എബൌട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ ഒരു മാനേജറൽ എക്കണോമിക്സ് ഈ ഒരു അക്കൗണ്ടിങ്ങിലുള്ള ഇൻഫർമേഷൻ സാധാരണ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മെയിൻ സോഴ്സ് ഓഫ് ഡാറ്റ റിഗാർഡിംഗ് ദി ഓപ്പറേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദി ഫേം ഓക്കെ ബിസിനസ് മാനേജർ നീഡ്സ് മാർക്കറ്റ് ഇൻഫോർമേഷൻ പ്രൊഡക്ഷൻ ഇൻഫോർമേഷൻ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഒരു ബിസിനസ് മാനേജർ സാധാരണ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ അറിയണം പ്രൊഡക്ഷൻ ഇൻഫർമേഷനെ കുറിച്ച് അറിയണം അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ കുറിച്ചും അറിയണം ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് റിഫ്ലക്ട്സ് ദി ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദി ഫേം ഒരു ഫേമിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത് നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നതാണ് പ്ലസ് ഒക്കെ പഠിച്ചതാണ് ഓക്കെ ഇനി അവിടെയുള്ള ബാലൻസ് ഷീറ്റ് കാണിക്കുന്നതാണ് ഇറ്റ് ടെൽസ് അബൌട്ട് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഫേം ഓക്കെ അപ്പോൾ ഈ രണ്ട് ഫിനാൻഷ്യൽ പൊസിഷനും ഓപ്പറേഷണൽ എഫിഷ്യൻസിയും അറിഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കുവാൻ സാധിക്കും സോ ദി അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് റൈറ്റ് ഇൻഫോർമേഷൻ ടു ടേക്ക് റൈറ്റ് ഡിസിഷൻ ഓക്കെ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്